കാണുന്നതെല്ലാം മഞ്ഞ മഞ്ഞക്കട്ട വെച്ച് കാണുന്നതെല്ലാം മഞ്ഞ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇതിൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിറമാണ് കാവി എന്ന് ധരിക്കുകയാണ്. എന്നാലോ ഈ കാവി നിറം ഉപയോഗിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമേ ഒരു കൊടി മാത്രമേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. ആ കൊടി പിടിച്ച ആളുമായിട്ട് ഇവർ കൂട്ടുവാണ്. അത് മഹാരാഷ്ട്ര ശിവസേനയായിട്ടാണ്. അവരുടെയാണ് കാവി കൊടി എന്ന് പറയുന്നത് അവർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കാവി പതാക ഉയർത്തി? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 10,000-ക്കണക്കിന് ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ബി ജെ പിയുടേതും ആകട്ടെ ഒരു കൊടി ഏതെങ്കിലും ഒരു ക്ഷേത്രപ്പറമ്പിൽ കെട്ടുന്നുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റാൻ ആദ്യം മുന്നിട്ടിറങ്ങുന്ന ഹിന്ദുവയ്ക്ക് വേണ്ടിയായിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതാക അത് ക്ഷേത്രത്തിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിലോ ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന എന്താണ്, കാവി എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ നിറമാണെന്ന് ആദ്യം ധരിക്കുകയാണ്, എന്നിട്ടത് പ്രചരിപ്പിക്കുകയാണ്, എന്നിട്ടത് അത് രാഷ്ട്രീയ അധ്യാരോപിക്കുകയാണ്. അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്? അതുകൊണ്ടാണല്ലോ നേരത്തെ പറഞ്ഞത് കാവി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടേതല്ല, അത് നമ്മുടെ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്, നമ്മുടെ പൈതൃകത്തിൻ്റെ പ്രതീകമാണ് ഈ കാവി വർണ്ണം എന്ന് പറയുന്നത്, കാവി നിറം എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൻ്റെ അല്ല, ഒരു ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല, ഭാരതത്തിലെ നിങ്ങൾ ഇവിടെ ഒന്ന് ട്രെയിനിലൊക്കെ സഞ്ചരിക്കുന്ന ആളാണെങ്കിൽ ശ്രീ പ്രഭാതിന് നിങ്ങളത് കർണാടകയിൽ പോയി നോക്കൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ പോയി നോക്കൂ, എവിടെ പോയി നോക്കൂ, ക്ഷേത്രത്തിന് മുകളിൽ പാർന്നു കൂടിയതാ. നിങ്ങളെന്തിനാ ഈ ഇത് കേരളമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു? എന്താ ഈ കേരളത്തിലെന്താ, കേരളം എന്താ ഈ ഭാരതത്തിൻ്റെ ഭാഗമല്ലേ? നിങ്ങളിത് കേരളമാണ് കേരളമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, ഭയപ്പെടുത്തുന്നത് എന്താണ്? ഇവിടെ കേരളമായാലും എവിടെയാണെങ്കിലും ഹിന്ദുക്കൾക്ക് ഹിന്ദുവിൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും അതിനനുസരിച്ച് ആ ജീവിതം നയിക്കാനും ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ? ഇവിടെ സി പി എം ഭരിക്കുന്നതുകൊണ്ട് ഹിന്ദുവിന് സ്വാതന്ത്ര്യം ഇല്ലാന്ന് വരുന്നുണ്ടോ? അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു സമീപനം ശരിയല്ല. വിശ്വാസികളെ വിശ്വാസികളുടെ പാട്ടിന് വിടുക. അവിശ്വാസികൾ എന്തിനാ വെറുതെ ഇത്തരം കാര്യങ്ങൾ കയറി തലയിടുന്നത്? നിങ്ങൾ അമ്പലം പൊളിച്ച് കപ്പോക്കണമെന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ? നിങ്ങളെന്തിനാ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇടപെടാൻ വരുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒരു ക്രമസമാന പ്രശ്നം അവിടെ ഇല്ല. നിങ്ങളായിട്ട് ക്രമസമാന പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിരവധി ക്ഷേത്രങ്ങൾ ഉത്സവത്തിനൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ കാവ്യ തോരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വെള്ളാണി ക്ഷേത്രത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം കൊടികളൊന്നും അവിടെ കെട്ടിയിട്ടില്ല, തോരണങ്ങളാണ്. ആ തോരണങ്ങൾ കെട്ടുക എന്നുള്ളത് അവിടുത്തെ കമ്മിറ്റി, അവിടുത്തെ ഭക്തജനങ്ങൾ, അവിടുത്തെ നാട്ടുകാർ അവരെടുത്ത തീരുമാനമാണ്. നിങ്ങളതിൽ ദയവ് ചെയ്ത് അതിലിടപെട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക, തെറ്റുകളെ ന്യായീകരിക്കാതിരിക്കാൻ നോക്കുക, സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക, ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക, വിശ്വാസികളെ വിശ്വാസത്തിൻ്റെ പാട്ടിന് വിടുക.